ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിവിടെ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എമർജൻസിയാണ്. കാരണം ഇത് പഴയ ഒരു എമർജൻസിയാണ്, തുടർന്ന് ഞാൻ ആക്രിക്കടയിൽ നിന്ന് വാങ്ങിയ എമർജൻസിയാണിത്. അപ്പോൾ ഞാൻ 30 രൂപക്ക് ഞാൻ ഇതേമാതിരി വാങ്ങിയ സാധനമാണ്. അപ്പോൾ ഇതിന് കൂടെ വേറെ കുറേ പാർട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ അവിടെ വെക്കാൻ പോണ ബാറ്ററി നമ്മുടെ പവർ ബാങ്കിൻ്റെ ബാറ്ററി 3.7 വോൾട്ടിൻ്റെ എന്താ ഇതേമാതിരി പവർ ബാങ്കിൻ്റെ ബാറ്ററി ഞാൻ വെക്കണം ഞാൻ കേട്ടോ. അപ്പോൾ നേരിട്ട് വെക്കാൻ പറഞ്ഞത് വേറെ ബോർഡും കാര്യമൊക്കെ വേണത് ഇങ്ങനെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ബോർഡ് സ്കിപ്പ് ചെയ്ത് ഇവിടെ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടോ ഇതേമാതിരി എമർജൻസി കാർഡെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു 5-6 സ്ക്രൂ വേക്കും 6 സ്ക്രൂ വേക്കണം. അപ്പോൾ 6 സ്ക്രൂ ഞാൻ അയച്ചെടുത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് കണ്ട അപ്പോൾ ഇത് തുറന്ന് ഓപ്പണാക്കി നോക്കാം നമുക്ക്. അപ്പോൾ കാണണം, അപ്പോൾ ഇതിനുള്ളിൽ കാണുന്നത് ഒരു ബോർഡും ഒരു എമർജൻ പിന്നെ ഒരു ബാറ്ററി അതില്ല, 4 വോൾട്ടാണ് ബാറ്ററി വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യ ഭാഗ്യ നമ്മളാണ് ഈ ബാറ്ററി മാറ്റാൻ വേണ്ടി പോകുന്നത്. 3.7 വോൾട്ടേ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല ഏച്ച് കൂടെ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ ടൈം നല്ല വേറെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് നമ്മളിത് ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോർഡൊക്കെ മാറ്റാൻ നമുക്ക്, അപ്പോൾ നിങ്ങൾ കൂടെ ശ്രദ്ധിച്ച് കാണും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഒന്ന് അയച്ച് മാറ്റാം നമുക്ക്. അപ്പോൾ ഇത് 4 വോൾട്ട് ബാറ്ററിയാണ്, അപ്പോൾ ഇത് ആദ്യം പോയ ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാറ്ററി വേണ്ട. അപ്പോൾ നമ്മൾ ഇതേമാതിരി 2 ബാറ്ററി എടുത്തേക്കാണ്. 3.7 വോൾട്ടിന് 2 ബാറ്ററിയാണ് കാണുന്നത് കണ്ടോ. ആ രണ്ട് നമുക്ക് നമ്മൾ ടാപ്പിട്ട് കൊടുക്കുക. രണ്ടും നമുക്ക് എന്ത് ചെയ്യുക, ടാപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ +2 ഒരേ പാത്രത്തിൽ ആയി കൊടുക്കുകയാണ്. ഈ രണ്ട് ഭാഗം പ്ലസ് ആണ് കണ്ടല്ലേ. ആ രണ്ട് പ്ലസ്സും പ്ലസ്സും എന്ത് ചെയ്യുക, നമുക്കൊരു കമ്പി എന്ന് വെച്ചാൽ നമ്മൾ സോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ LED വേറെ കാലൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചാണ് സോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടല്ലേ. അതിൻ്റെ വയറൊക്കെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് പ്ലസ്സും പ്ലസ്സുമാണ് സോൾഡർ ചെയ്യാനായിട്ട്. ഒരിക്കലും പ്ലസ്സും മൈനസും ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട് കൂടും, സാധനം കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ പ്ലസ്സും പ്ലസ്സുമാണ് എന്ത് ചെയ്യുക, സോൾഡർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക. ഓക്കെ ആണ്. അപ്പോൾ 2 പ്ലസ് നമ്മൾ സോൾഡർ ചെയ്യുന്ന, നമുക്ക് 2 മൈനസ് നമുക്ക് എന്ത് ചെയ്യുക, നെഗറ്റീവ് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ രണ്ടും നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തുകൊണ്ടല്ലേ. ഇപ്പോൾ ചെയ്ത ഭാഗം മൈനസ് ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബോർഡ് നമുക്ക് ഇത് നേരിട്ട് കറണ്ട് കുത്തി ചാർജ് ചെയ്യുന്ന ബോർഡാണിത്. അപ്പോൾ നമുക്ക് അത് നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാം. കാരണം ആരെങ്കിലും കരുത് നേരിട്ടാണ് കുത്തും, അതാണ് വയറ് കണ്ടാൽ. നമുക്ക് ഇത് ഉപയോഗിച്ചാൽ നമുക്ക് മൊബൈൽ ചാർജർ ഫീമെയിൽ ബോർഡ് ഉപയോഗിച്ചാൽ നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പിന്ന് അതായത് DC 6 വോൾട്ടിൻ്റെ പിന്നും കൂടെ ഇവിടെ കണ്ടല്ലേ. DC 6 വോൾട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ആവും. അപ്പോൾ ആ പിന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, അയച്ച് മാറ്റാം നമുക്ക് കേട്ടോ. മറ്റേ ആരെങ്കിലുമൊക്കെ ഒന്നാണ്ട് ജസ്റ്റ് കറണ്ട് കുത്തി ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി നിന്നൊക്കെ ആ കംപ്ലൈൻ്റ് ആവും. അപ്പോൾ നമുക്ക് അയച്ചെടുക്കണം നമ്മൾ കേട്ടോ. അങ്ങനെ നമ്മളെന്ത് ചെയ്യും, അത് നമ്മളിത് അയച്ചെടുത്തു കണ്ടല്ലേ. ഇനി നമുക്ക് തൊട്ടപ്പത്തിൽ പിന്നെ നമ്മൾ DC വോൾട്ട് ആണോ, അത് പിന്നാണ് കണ്ടല്ലേ. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് നമുക്ക് ഇന്ന് റിമൂവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും നമ്മളെന്ത് ചെയ്തു, അയച്ചെടുത്തു. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഫീമെയിൽ പോർട്ടിന് മൊബൈൽ ചാർജറിൻ്റെ ഫീമെയിൽ പോർട്ട്, അത് കടക്കാൻ ഭാഗത്തേക്ക് നമ്മൾ ഹോളൊന്ന് വലുപ്പം കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ കടക്കാൻ ഭാഗത്തേക്ക് കുറച്ച് ഹോളൊന്ന് വലുതായി കൊടുക്കുക. അപ്പോൾ ഒന്നുകിൽ പിന്നെ ഏറ്റവും നല്ലത് ഡ്രില്ലർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. ഈ സോളർ മെഷീൻ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താ ചെയ്യുക, ശ്രദ്ധിക്കുക ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, പിന്നെ ഇത് നമ്മൾ ഫീമെയിൽ പോർട്ട് കണ്ടല്ലേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ചാർജ് ചെയ്യണത്. അപ്പം പിന്നെ അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ഗ്ലൂട്ട് നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കട്ടെ അവിടെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഗ്ലൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ കണ്ടെങ്കിൽ ഈ കാണുന്ന ബോർഡാണ് 3.7 വോൾട്ട്. അത് നമ്മൾ ബാറ്ററി ചാർജിങ് ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ സെൻറ്ററിൽ കാണുന്ന ബാറ്ററി പ്ലസ് മൈനസ്, അത് നേരെ ബാറ്ററിക്കുള്ള വയറാണിത് കേട്ടോ. തൊട്ട് തായ് മേലെ പിന്നെ ആണെങ്കിൽ ഔട്ട് പ്ലസ് ഔട്ട് മൈനസ്, അത് നേരെ എമർജൻസിൻ്റെ നമ്മൾ നേരത്തെ ബാറ്ററി അയച്ച വയറുണ്ടല്ലോ, ആ കാണുന്ന വയറ് ആണെങ്കിൽ അവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പ്ലസ് മൈനസ് ഉള്ളത്. അത് മാറാൻ എന്താ കറക്റ്റ് ചെയ്ത് തന്നെ കൊടുത്താൽ മതി കേട്ടോ. ഇനി അതേമാതിരി തന്നെ അതിന് തൊട്ട് മുകളിൽ കണ്ണുങ്ങൾ കണ്ടോ, എൻ്റെ വയറിൻ്റെ ഭാഗത്ത് കാണുന്നത് നമ്മളെ ആണോ ഒരു പ്ലസ് മൈനസ്, അവിടെ നമുക്ക് ഫീമെയിൽ പോലെ വയർ നമുക്ക് സോൾഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്യുമ്പോൾ വീട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ. നമ്മൾ തിരക്കാൻ നമ്മൾ സോൾഡ് ചെയ്ത് പോവാണ് നമ്മൾ.
അപ്പം ആദ്യം നമുക്ക് രണ്ട് വയർ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് നമ്മളെ പിന്നെ ബാറ്ററി പ്ലസ് മൈനസ് കണ്ടല്ലേ, അതാണ് ബാറ്ററി പ്ലസ് മൈനസ്. അപ്പോൾ അതൊന്ന് മാറി ചെയ്തിട്ട് നല്ല ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് വയർ നമ്മൾ എന്ത് ചെയ്യും, സോൾഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതേമാതിരി രണ്ട് വയർ നമുക്ക് ഇതിൻ്റെ ഇപ്പുറത്തുമാണ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് വയർ നമ്മളെ ഫീമെയിൽ പുറമേക്ക് നമുക്ക് കൊടുക്കുക കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, രണ്ട് വയർ നമുക്ക് ഔട്ട് പ്ലസ് ഔട്ട് മൈനസ് രണ്ട് വയർ നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ബോർഡിന് വയർ ചെയ്യാൻ നമ്മൾ സോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ബാറ്ററി പ്ലസ് മൈനസ് കണ്ടോ, അത് നേരെ എന്ത് ചെയ്യുക, നമുക്ക് ബാറ്ററി മാറാതെ തന്നെ എന്ത് ചെയ്യുക, സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ കാണുന്ന ഭാഗമാണ് ഇത് ബാറ്ററി പ്ലസ് വരിക കണ്ടല്ലേ. അപ്പോൾ അതിനെ സെൻട്രലാക്കി കൊടുക്കുക, മറ്റു ഭാഗത്ത് ബാറ്ററി മൈനസാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്തിട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം, ചെയ്യുമ്പം പ്ലസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഏറ്റവും നല്ലത് ലാസ്റ്റ് ബാറ്ററി കൊടുക്കണം നല്ലത്. ഞാനിങ്ങനെ ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ബാറ്ററി കൊടുത്താൽ മതി കേട്ടോ. അഥവാ എവിടെ ഷോർട്ട് കഴിഞ്ഞാൽ ബോർഡ് കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് സോൾഡ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ബാറ്ററി കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ ഏത് പിന്നെ ബാറ്ററി ഔട്ട് പ്ലസ് മൈനസ് കണ്ടല്ലേ. ഞാൻ ബാറ്ററി ഊരെ വയറുണ്ടല്ലോ, അതിനൊക്കെടുത്ത് കൊടുക്കണത് നമ്മൾ കേട്ടോ. ഏത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അത് ബോർഡിൽ നിന്ന് ഔട്ട് വരുന്ന ഭാഗമാണ് കാണുന്നത് കേട്ടോ, ബാറ്ററി നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ നമ്മൾ നന്നായി തന്നെ സോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗത്ത് നമുക്ക് നമ്മൾ ടാപ്പ് ഇട്ട് കൊടുക്കണം. എൻ്റെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററി ബോർഡൊക്കെ ഡാമേജ് ആകും. മൊബൈൽ ചാർജർ വന്നാൽ ചാർജ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് ചാർജർ അടക്കി കംപ്ലൈൻ്റ് ആവും കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്കുള്ളത് ഫീമെയിൽ പുറമൊക്കെ വയറാണ് കണ്ടോ. അപ്പോൾ ആ എന്ത് ചെയ്യുക, അതേമാതിരി തന്നെ പ്ലസ് മൈനസ് മാറാൻ എന്ത് ചെയ്യുക, അതും അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, സോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനൊക്കെ ടാപ്പ് ഇട്ട് കൊടുക്കണം. മറ്റൊന്ന് വെച്ചാൽ ചാർജറും ബോർഡൊക്കെ കംപ്ലൈൻ്റ് ആവും കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഏച്ചി കൂടെ ബാറ്ററി ആണെങ്കിൽ ഒരു ബാറ്ററി വെച്ചാലും മതി കേട്ടോ. എന്നാൽ നല്ല ടൈം കിട്ടും നിങ്ങൾക്ക് കേട്ടോ. ഒന്ന് വെച്ചാലും മതി, ഞാൻ രണ്ടര വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പം വാങ്ങുമ്പോൾ ഏച്ചി കൂടി നോക്കി വാങ്ങി കഴിഞ്ഞാൽ എനിക്കത് നല്ലവണ്ണം ലൈഫാക്കി നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ടൈം നമുക്ക് ഏറെ കിട്ടും. അപ്പം നമ്മൾ ടാപ്പ് ഇട്ട് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോർഡ് നമുക്ക് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഗ്ലൂ കൊണ്ട് ഉപയോഗിച്ചാണ് ഫിക്സ് ആയി കൊടുക്കണത് കേട്ടോ. അപ്പം പിന്നെ അപ്പം ഈ ബോർഡിന് പ്രത്യേകത ഉണ്ട്, ചാർജ് ചെയ്യുമ്പോൾ ഇത് റെഡ് കത്തും, അതേമാതിരി തന്നെ ബാറ്ററി ഫുള്ളി കഴിഞ്ഞാൽ ബ്ലൂ ലൈറ്റ് കത്തും. നമുക്ക് ആ സിസ്റ്റം ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കണം, എന്നാലേ അതൊക്കെ ആ വെളിച്ചം പുറത്തേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹോൾട്ട് കൊടുത്തു കേട്ടോ. അതിന് നമുക്ക് കത്തി വെച്ചൊന്ന് ലെവലാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ കൈയൊക്കെ മുറി നല്ല ശ്രദ്ധിക്കുക. ഓക്കെ, കണ്ടില്ലേ. അപ്പം അപ്പോൾ ഇനി നമുക്ക് ആ ബാറ്ററി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇത് ഗ്ലൂ ഗണ്ണ് വേണമെന്ന് ഡബിൾ സൈഡ് ടു സൈഡ് ടാപ്പ് കൊടുത്താലും മതി കേട്ടോ. എന്നാൽ മറ്റെന്ന് വെച്ചാൽ ബാറ്ററി ഇളകി പോരും അങ്ങനെ. ഇനി നമുക്ക് പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ പിന്നെ ഇത് പിന്നെ അടക്കുമ്പോൾ എന്ത് ചെയ്യാം, വയറ് കൊടുക്കണമൊക്കെ ജസ്റ്റ് നോക്കണം കേട്ടോ. നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ വയറും കൂടി സ്ക്രൂ ചെയ്യും, അതാണ്. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് നമ്മളെ ആ വർക്ക് എമർജൻസിന് കഴിഞ്ഞു, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് നമുക്ക് നോണാക്കി നോക്കിയാലോ. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റൊക്കെ എത്തുന്നത് കണ്ടെങ്കിൽ അതെന്താണെന്ന് എനിക്കറിയോ, അതിന് മേലൊരു സ്വിച്ച് ഉണ്ട്. അത് നീ കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ലൈറ്റ് നമുക്ക് ഒപ്പം വർക്ക് ചെയ്യിക്കുക കേട്ടോ. ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇതിമാര്, ഒന്നൊരു ഓഡിയോ കൺട്രോൾ മാരി ഇത് കാണിക്കുക, കണ്ടില്ലേ. അങ്ങനത്തെ ടൈപ്പാണ് ഇത് വരുന്നത്, രണ്ട് സ്വിച്ച് ഉണ്ട് ഇതിമാര്. അത് ബ്ലിങ്ങിങ് ക്യാമറ ചെറിയ പ്രശ്നമാണ് കേട്ടോ, ഫോണ് ഷൂട്ടിനുള്ള ചെറിയ പ്രശ്നമാണത്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. സംഗതി ഉഷാറാണത്. അപ്പോൾ ഇനി നമുക്ക് ആ സ്വിച്ച് നീക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് എല്ലിന് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ, കണ്ടില്ല. ഇപ്പോൾ രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇനി നമുക്കൊന്ന് ചാർജ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് സാധാ നമ്മളെ സാധാ ഫോണിൻ്റെ പിന്നാണ് കേട്ടോ.
അപ്പോൾ ഇത് ചാർജ് ഇവിടെ റെഡ് ലിഡ് കത്തും കേട്ടോ. പിന്നെ ചാർജ് ബാറ്ററി ഫുള്ളായാൽ ബ്ലൂ ലൈറ്റും കത്തും കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് കറക്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇനി സ്വിച്ച് ഓൺ ആക്കാൻ വേണ്ടി പോവാണ്. അവിടെ റെഡ് ലൈറ്റ് കത്തിക്കണ്ടല്ലേ. ഇനി കുറച്ച് കഴിഞ്ഞാൽ അത് ബാറ്ററി ഫുള്ളായാൽ നീല ലൈറ്റ് കത്തും കേട്ടോ. അപ്പോൾ കണ്ടോ, അപ്പോൾ കത്തിക്കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ റെഫറൻസ് വീഡിയോ ഇഷ്ടപ്പെട്ട ദിവസം ലൈക്ക് കളിക്കും, നിങ്ങൾ പറയാൻ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടത്തെ ബെല്ലൈക്കൺ ഓൺ ആക്കിയാൽ ഞാൻ ഇതേമാതിരിക്കുള്ള പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിരന്തരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ റെഫറൻസ് അടുത്തൊരു കാണുമ്പോഴേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.